കൊടകര കുഴൽപ്പണക്കേസിൽ പ്രതിരോധത്തിലായ ബി ജെ പി തടകുടഞ്ഞണീറ്റിരിക്കുന്നു. പത്താം തീയതി മുതൽ സംസ്ഥാനത്തിലുടനീളം വൻ പ്രക്ഷോഭം സംഘടിപ്പിക്കാൻ ബി ജെ പി തീരുമാനിച്ചിരിക്കുന്നു. ബി ജെ പി സംസ്ഥാന സെക്രട്ടറി എ എൻ രാധാകൃഷ്ണനാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. ഇപ്പോഴത്തെ അന്വേഷണ സംഘം ഇടതുപക്ഷത്തിന്റെ കീഴിലാണ് പ്രവർത്തിക്കുന്നത്, മുഖ്യമന്ത്രിയുടെ കീഴിലാണ് പ്രവർത്തിക്കുന്നത്. അന്വേഷണ സംഘത്തിലെ എ സി പി വി കെ രാജു ഇടതുപക്ഷ സഹയാത്രികനാണ്. ഡിവൈഎസ്പി സോജൻ വെറുക്കപ്പെട്ട വ്യക്തിയാണ്. ഇവരാണ് അന്വേഷണത്തിന് നേതൃത്വം നൽകുന്നത്. ഇവർ ബി ജെ പിയെ കുരുക്കാൻ വേണ്ടി ശ്രമിക്കുന്നു, സി പി എമ്മിന്റെ ഒത്താശയോടെ, പിണറായി വിജയന്റെ ഒത്താശയോടെ. ഈ സാഹചര്യത്തിൽ ബി ജെ പി രാഷ്ട്രീയപരമായി വൻ പ്രക്ഷോഭം തന്നെ നടത്തും. ബി ജെ പിയെ തകർക്കാനുള്ള സി പി എം ശ്രമം വിലപ്പോവില്ല. ബി ജെ പിയുടെ രാഷ്ട്രീയ നിലപാട് പ്രക്ഷോഭത്തിലൂടെ വ്യക്തമാക്കും. ഇപ്പോൾ അറസ്റ്റ് ചെയ്തിട്ടുള്ള പ്രതികളുടെ രാഷ്ട്രീയം വെളിപ്പെടുത്താത്തതെന്ന ഗുരുതരമായ ചോദ്യവും എ എൻ രാധാകൃഷ്ണൻ ചോദിച്ചു. ഇപ്പോൾ അറസ്റ്റിലായ പ്രതികളുടെ രാഷ്ട്രീയ പശ്ചാത്തലം വ്യക്തമാക്കണം. വാദിയെ പ്രതിയാക്കുന്ന സമീപനമാണ് ഇപ്പോൾ സി പി എം സ്വീകരിക്കുന്നത്. വാദിയായ ധർമ്മരാജനെ പ്രതിയാക്കിക്കൊണ്ട് ബി ജെ പി നേതാക്കളെ കുരുക്കാൻ ശ്രമിക്കുന്നു. ഇത് അസംബന്ധമാണ്. ഇതിനെ വെച്ച് പൊറുപ്പിക്കാൻ ബി ജെ പി ഇനിയും തയ്യാറാകില്ല. ഇതാണ് എ എൻ രാധാകൃഷ്ണൻ പറഞ്ഞിരിക്കുന്നത്. ബി ജെ പിയുടെ രാഷ്ട്രീയ നിലപാടാണ് എ എൻ രാധാകൃഷ്ണൻ വ്യക്തമാക്കിയത്. ഇന്നലെ നടന്ന കോർ കമ്മിറ്റി യോഗത്തിന് ശേഷം സി പി എമ്മിനെതിരെ ബി ജെ പി ആഞ്ഞടിച്ചിരുന്നു. സി പി എം പ്രവർത്തകനെ അന്വേഷണ സംഘം ചോദ്യം ചെയ്തത് ഗൗരവമായാണ് ബി ജെ പി കാണുന്നത്. സി പി എം പ്രവർത്തകനെ ചോദ്യം ചെയ്ത ശേഷം സി പി എം പ്രവർത്തകനായ ടുട്ടുവിനെ, രജിൻ എന്ന ടുട്ടുവിനെ ചോദ്യം ചെയ്ത ശേഷം അന്വേഷണ സംഘം വിട്ടയച്ചു. ടുട്ടു കൊടകര കുഴൽപ്പണക്കേസിലെ പ്രതിയിൽ നിന്നും 3 ലക്ഷം രൂപ വാങ്ങിയിരുന്നു. അത് തിരിച്ചടച്ചതോടെയാണ് ടുട്ടുവിനെ വിട്ടയച്ചത്. സി പി എം ജില്ലാ കമ്മിറ്റിയുടെ സമ്മർദ്ദപ്രകാരമാണ് ടുട്ടുവിനെ വിട്ടയച്ചതെന്ന ആരോപണം ശക്തമായിരുന്നു. പിന്നീട് സി പി എം ജില്ലാ കമ്മിറ്റി ടുട്ടുവിനെ തങ്ങൾക്കറിയില്ല എന്ന് പറഞ്ഞ് കൈകഴുകുകയും ചെയ്തു. ഈ സന്ദർഭത്തിൽ ബി ജെ പി നേതാക്കളെ ലാക്കാക്കി അന്വേഷണം നീളുന്നു. ഇതിനെ രാഷ്ട്രീയമായി പ്രതിരോധിക്കാൻ ബി ജെ പി ഇന്നലെ തന്നെ തീരുമാനമെടുത്തിരുന്നു. ആ തീരുമാനം ഇപ്പോൾ എ എൻ രാധാകൃഷ്ണൻ വ്യക്തമാക്കിയിരിക്കുന്നു. വൻ പ്രക്ഷോഭം സംഘടിപ്പിക്കും ബി ജെ പി കേരളത്തിൽ. പ്രക്ഷോഭത്തിന്റെ നാളുകൾ പിണറായി വിജയന് നേരിടേണ്ടി വരും. ആദ്യഘട്ടത്തിൽ ബി ജെ പി കൊടകര കുഴൽപ്പണത്തെക്കുറിച്ച് മൗനത്തിലായിരുന്നു. മുതിർന്ന ബി ജെ പി നേതാക്കളെല്ലാം മൗനം പുലർത്തി. സി കെ പത്മനാഭൻ അടക്കമുള്ള മുതിർന്ന നേതാക്കൾ സുരേന്ദ്രനെതിരെ രംഗത്ത് വന്നു. ഇങ്ങനെ മൊത്തം പ്രതിരോധത്തിലായിരുന്നു ബി ജെ പി. പിന്നീട് ബി ജെ പി തടകുടഞ്ഞണീറ്റു. ഇപ്പോൾ രാഷ്ട്രീയപരമായി വൻ പ്രക്ഷോഭം നടത്തിക്കൊണ്ട് കൊടകര കുഴൽപ്പണക്കേസിലെ വിവാദത്തെ മറികടക്കാൻ ബി ജെ പി തീരുമാനിച്ചിരിക്കുന്നു. 10-ാം തീയതി മുതൽ സംസ്ഥാനത്തുടനീളം ബി ജെ പി പ്രക്ഷോഭം സംഘടിപ്പിക്കും.